അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടി കൊടുക്കാൻ പോയാണ് കേട്ടോ. ഇതൊരു പെട്ടെന്നുള്ള ഗെറ്റടി വീഡിയോ ആണ്. കാരണം നമ്മൾ ഓട്ടത്തിലായിരുന്നു, അതിൻ്റെ പുറകെയാണ്, ഇന്ന് ഓട്ടളോസമാണ്. അപ്പം അതിനിടയ്ക്ക് ഒരു ചോറിനാണ് ഗ്യാപ്പിലെടുത്ത വീഡിയോ ആണ്. വേഷം കാര്യങ്ങളൊന്നും നോക്കണ്ട, ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. 2020 മോഡൽ വണ്ടിയാണ്. 2020 മോഡൽ, കഴിഞ്ഞ ആഴ്ച ടെസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ. വാഹനത്തിൻ്റെ കളറൊക്കെ കണ്ടറിയാം, പുത്തൻ കളർ, നമ്മളെല്ലാം ഒറ്റ കളറാക്കി അടിച്ചിട്ടിട്ടുണ്ട്. 2020 മോഡൽ. ഇപ്പം എന്തായാലും നിലവിൽ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊന്നും വാഹനത്തിനകത്തില്ല. വാഹനം ഞാൻ ചുമ്മാ ഫുള്ള് മൊത്തത്തിലൊന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്താ സ്ക്രാച്ചസ് പോലുമില്ല. ഇപ്പം ഞാൻ ചെളിയിലും കുട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് ഓടിച്ചതിൻ്റെ ചെറിയൊരു പോരായ്മ മാത്രമേ വാഹനത്തിനകത്ത് കാണുന്നുള്ളൂ. ഇതാണ് നമ്മുടെ റൈറ്റ് സൈഡ് ഏരിയ. പിന്നെ ഇത് ഇവിടുത്തെ ഒരു മൾഗാട് പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ ഒരു മൾഗാട് ഇവിടെ ഇതേപോലെ തന്നെ ഈ ഫ്രണ്ടിലേക്ക് കൊണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ തൊഴിലുറപ്പ് ചേച്ചിമാര് റോഡ് സൈഡിൽ നിന്ന് പുല്ല് വെട്ടിയായിരുന്നു. അവർ പുല്ല് വെട്ടി കൂട്ടി 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 നടക്കൊണ്ട് വെച്ച് ഞാൻ ഓടും പുറത്ത് വന്നപ്പോഴത്തേക്കും പുല്ലമ്മ കയറിയിട്ട് കൂട്ടി വെച്ചങ്ങനെ പുല്ലുമ്മ കയറിയിട്ട് മൾഗാടിന്റെ ഫ്ലാപ്പ് ഉണ്ടായിരുന്നു. ഫ്ലാപ്പ് അടിച്ച് ചെളിത്തട്ടി അടിച്ച് ഇതിനകത്തേക്ക് കയറി കൂട്ടത്തിൽ വളഞ്ഞെന്ന് പൊങ്ങി വന്നപ്പോൾ ആ സാധനം പകുതിക്ക് വെച്ച് ഒടിഞ്ഞു പോയി. അതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇതാണ് നമ്മുടെ പെട്ടി ഏരിയ. പാച്ച് വർക്ക് എന്ന് പറഞ്ഞാൽ സാധനം വണ്ടിക്ക് ഇല്ലായിരുന്നു. കാരണം നമ്മൾ അതേപോലെയാണ് വണ്ടി കൊണ്ടുവരുന്നത് വെച്ചാൽ അത് കുഴിത്തിരുമ്പോ കാര്യങ്ങളൊന്നുമില്ല, പാച്ച് വർക്ക് കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ചുമ്മാ നമ്മൾ പെയിന്റിങ് മാത്രം ചെയ്താണ് വണ്ടിയുടെ ടെസ്റ്റ് നടത്തിയെടുത്തത്. കംപ്ലൈൻസ് ഒന്നും ഇല്ലാത്ത കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇതാണ് ബാക്ക് സൈഡ്. ബാക്ക് സൈഡിലും നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വേറെ കംപ്ലൈൻസ് ആയിട്ടോ അല്ലെങ്കിൽ തട്ടല മുട്ടല കാര്യങ്ങളൊന്നുമില്ല. ഈ ബാക്കിലെ പാർക്ക് ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു കവർ പൊട്ടിപ്പോയിട്ടുണ്ട്. ഈ ഒരു കവർ മാത്രം മേടിച്ചിട്ടാൽ മതി, വേറെ ബാക്ക് സൈഡ് ഏരിയയിൽ കാര്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ സെൻസർ കാര്യങ്ങളൊക്കെ ഊരിയിട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ, അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഇതാണ്, ഇത് നമുക്കൊരു ചെറിയൊരു അഭംഗിയായിട്ട് നിങ്ങൾക്ക് തോന്നും ഇത് ഇവിടെ ഇരിക്കണമുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ ഊരിയതിൻ്റെ സെൻട്രലായിട്ട് ആ മറ്റേ ഗ്രില്ലിനോട് ചേർത്ത് വെക്കാവുന്നതായി. പറഞ്ഞത് മനസ്സിലാകത്തില്ല, ഞാൻ ദേ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇവിടെ ഞാൻ കെട്ടി വെച്ചേക്കുന്നത്, അവിടുന്ന് അത് ഊരിയെടുക്കാൻ ഇച്ചിരി പാടാണ്. അയ്യോ കെട്ട് ഇച്ചിരി കുടുങ്ങിപ്പോയല്ലേ. ആ അതെ, നമ്മുടെ കെട്ട് അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ. വേറെ ഒന്നുമില്ല ചെയ്യാൻ, ഇവിടെ നിന്ന് എടുക്കുക. ഇവിടെ ഇപ്പുറത്ത് ഒരു ഹോളുണ്ട്, നേരെ വെക്കുക, അവിടെ ഇരുന്നോളൂ. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു കയറെടുത്തിട്ടിട്ട് ചുമ്മാ ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ കെട്ടണമല്ല, ഇവിടെ ഇട്ട് ചുമ്മാ ഇങ്ങനെ കെട്ടിക്കൊടുക്കാം. അപ്പൊ ആ ഒരു അഭംഗി കാര്യങ്ങളൊക്കെ അവിടുന്ന് മാറിക്കിട്ടും. വേറൊന്നുമില്ല, വേറെ ലെഫ്റ്റ് സൈഡിലെ ഏരിയയിൽ യാതൊരുവിധ പ്രശ്നമില്ല കേട്ടോ. നമ്മുടെ ആൽബ്ലൂവിൻ്റെ ടാങ്ക് ബാഗ് പെയിൻറ്റ് അടിക്കടി പെയിൻറ്റ് അടിക്കാൻ കൊടുത്ത സമയത്ത് അത് അടിച്ച് കറുപ്പ് കളറായിരുന്നത് നമ്മുടെ ഗ്രേ ഈ പിന്നെ ചന്ദ്ര കളറാക്കി മാറ്റിയിട്ടുണ്ട്. ഇതാണ് ഞാൻ അപ്പുറത്ത് പൊട്ടിപ്പോയെന്ന് പറയില്ലേ ആ ഒരു സ്ഥലം. ഇതിന്മേ ഫുള്ളുണ്ട്, അവിടെ ഫുള്ളില്ല, അത്രേ ഉള്ളൂ പ്രശ്നം. ഇതാണ് ലെഫ്റ്റ് സൈഡിലെ ഏരിയ. ഗ്ലാസ് കാര്യങ്ങളൊക്കെ പക്കയാണ്. പിന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നപ്പോഴത്തേക്കും വെഹിക്കിൾ നമ്മളോട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ ഈ അടിച്ചിരിക്കുന്ന തൊപ്പി ഒന്ന് അഴിച്ച് മാറ്റണമെന്ന് പറഞ്ഞ്, വേറൊന്നും പറഞ്ഞിട്ടില്ല. വേറെ ഇതാണ് വണ്ടിയുടെ ഫുള്ള് നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ബാക്കി പറഞ്ഞുതരാം. ബാക്കി നമുക്ക് മീറ്ററിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. മീറ്ററിൻ്റെ അത്തേക്ക് വരാം, നമുക്ക് അകത്താട് കയറാം. ആ ഉള്ളേരിയ തന്നെ കണ്ടോ, നമ്മളിപ്പോൾ എന്തായാലും ഒരു ചെറിയൊരു പച്ച കളറിലെ മാറ്റ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വണ്ടി നീറ്റാക്കിയിട്ടുണ്ട്. അകത്ത് കണ്ടല്ലേ, വേറെ എന്താ പറയുക, മോശം എന്ന് പറയാനായിട്ട് നമ്മുടെ വണ്ടിക്കകത്തൊന്നുമില്ല. പണ്ടുണ്ടായിരുന്ന കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ എല്ലാം നമ്മൾ ഫുള്ള് മാറ്റിയിട്ടാണ് വണ്ടി ഇപ്പം എന്തായാലും സെയിലിയാ ഉദ്ദേശിക്കുന്നത്. കൊടുക്കണതിൻ്റെ മെയിൻ ഉദ്ദേശം എനിക്കൊരു ടിപ്പർ മേടിക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല. അല്ലാണ്ട് വണ്ടിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടല്ല വണ്ടി കൊടുക്കുന്നത്. നിങ്ങൾ എന്തായാലും വാഹനം മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു മെക്കാനിക്കുമായിട്ട് വന്നിട്ട് നിങ്ങൾ ഫുള്ള് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം മേടിക്കുക. ഇനി മേടിക്കാൻ ആഗ്രഹം ഉള്ള ഒരാൾക്ക് ഞാൻ നമ്പർ ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കാം. ആ സ്ക്രീനിൽ എഴുതി കാണിക്കാൻ നമ്പർ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി, നമ്മളെ ചേട്ടച്ചാറിൻ്റെ നമ്പറാണ്. ഇനി നമ്മൾ ഞാൻ മീറ്ററിൻ്റെ ഏരിയ കാര്യങ്ങളൊക്കെ കാണിച്ചു തരണം. ഇതാണ് നമ്മുടെ മീറ്റർ ഏരിയ. നമ്മുടെ ഡെഫ് ടാങ്കിനകത്ത് ഡെഫ് ഉണ്ട്, ആഡ്ബ്ലൂ ഉണ്ട്, പിന്നെ ഫ്യൂവൽ രണ്ടെണ്ണം. ഇപ്പം 500 രൂപ കടിച്ചല്ലേ, 29 കിലോമീറ്ററേ ഓടിച്ചിട്ടുള്ളൂ ഇപ്പം എന്തായാലും ട്രിപ്പ് ചെയ്തിട്ടൊക്കെ കേട്ടാ. ഞാനൊരു ഏകദേശം 500 രൂപ കടിച്ചിട്ട് 100 കിലോമീറ്ററോളം ഓടിച്ചതിന് ശേഷം മാത്രമേ ഡീസൽ അടിക്കാറുള്ളൂ. നമ്മുടെ വണ്ടി എത്ര കിലോമീറ്റർ ഓടിക്കുന്നു കാണിച്ചു തരാം. 99,968 കിലോമീറ്റർ ഓടി. 99, അതായത് 100,000 കിലോമീറ്ററിന് ഇച്ചിരി കുറവേ ഉള്ളൂ.
100,000 കിലോമീറ്റർ ഓടിയെന്ന് പറഞ്ഞാലും വാഹനത്തിന് യാതൊരുവിധ കോട്ടവും കാര്യങ്ങളൊന്നുമില്ല കേട്ടാ. എന്താ പറയാ, ഒരു മോശം അഭിപ്രായം വാഹനത്തിനകത്ത് പറയാനില്ല. ഇപ്പൊ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്നത് വലിവിന്റെ ചെറിയൊരു പ്രശ്നം മാത്രമാണ്. അത് നമ്മൾ ഓൾറെഡി കമ്പനി കാണിച്ച് എല്ലാ കാര്യങ്ങളും മാറ്റി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നിപ്പോ ഇനി നിലവിൽ കംപ്ലൈന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ താല്പര്യമുള്ളവര് ഒരു മെക്കാനിക്കലിനെ കൂട്ടി വന്നു വാഹനം ഓടിച്ചു നോക്കി ചെക്ക് ചെയ്ത് നോക്കി എങ്ങനെ വേണേലും എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ തനിച്ച് വരിക. പിന്നെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ദ ബൈ. ഒറ്റടിയും സ്റ്റാർട്ടാണ്, ഒന്നുമില്ല ഇതിനകത്ത് പറയാനായിട്ട്. ഓക്കെ.